പത്തനംതിട്ട പൂങ്കാവിൽ ടിപ്പറിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. കോന്നി മെഡിക്കൽ കോളേജിലെ നഴ്സ് സജിതയ്ക്കാണ് പരിക്കേറ്റത്. സജിതയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിന്റെ CCTV ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. സജിതയുടെ പരിക്ക് എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, ഇന്ന് രാവിലെ 7:30 കൂടിയാണ് പത്തനംതിട്ട പൂങ്കാവിൽ നിന്നും കോന്നിയിലേക്ക് പോകുന്ന റോഡിന്റെ ഇടതുവശം ചേർന്ന് നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയുടെ പുറകിലേക്ക് സ്കൂട്ടർ ഇടിച്ചു കയറിയത്. ഈ സ്കൂട്ടറിൽ ഒരു യാത്രക്കാരിയാണ് ഉണ്ടായിരുന്നത്. കോന്നി മെഡിക്കൽ കോളേജിലെ നഴ്സ് സജിതയായിരുന്നു ഉണ്ടായിരുന്നത്. വേഗതയിലെത്തിയ സ്കൂട്ടർ നേരെ ഈ ടിപ്പർ ലോറിയുടെ അടിയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഈ സമയത്ത് പരിസരത്ത് ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ദൃശ്യത്തിൽ നമുക്ക് കാണാം, ഒരാൾ റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നു പോകുന്നുണ്ട്. മറ്റാരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടില്ല എന്നുള്ളതാണ്. ഈ നടന്നു പോയ ആൾ അല്പദൂരം കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ വലിയ ശബ്ദം കേൾക്കുകയും ആ മനുഷ്യനാണ് ആദ്യം അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ ആ സമയം സജിതയും ഈ സ്കൂട്ടറും ടിപ്പറിന് അടിയിൽ പെട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ചില വാഹനങ്ങളൊക്കെ അതുവഴി പോകുന്നുണ്ടെങ്കിലും വാഹനം നിർത്തിയില്ല. പിന്നീട് ഈ മനുഷ്യൻ തന്നെയാണ് മറ്റുള്ളവരെ വിളിച്ചത്. റോഡിൻ്റെ എതിർവശത്ത് നിന്നും ആളുകൾ എത്തി. പിന്നീട് ആളുകൾ കൂടുകയും ഇവരെ ഉടൻ തന്നെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. സ്ഥിതി ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സജിത ഹെൽമറ്റ് ധരിച്ചിരുന്നു. ഹെൽമറ്റ് ഉൾപ്പെടെ തലയ്ക്കാണ് ഗുരുതര പരിക്ക് ഏറ്റിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം, നേരെ റോഡിൻ്റെ ഒരു വശത്തേക്ക് വണ്ടി നിയന്ത്രണം വിട്ടു പോവുകയും സ്കൂട്ടർ നിയന്ത്രണം വിട്ടു പോവുകയും ബ്രേക്കിനുള്ളൊരു സാധ്യത പോലും അവിടെ കാണുന്നില്ല. നേരെ ടിപ്പർ ലോറിക്ക് അടിയിലേക്ക് ഇടിച്ച് കയറുകയുമായിരുന്നു. പരിക്ക് ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും സജിതയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സ്മൃതി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.